बेपूर् सुल्तानेन्नुम कथकളുടെ സുൽത്താനെന്നും അറിയപ്പെടുന്ന ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ഒരു ഭാഗമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഈ ഭാഗം. പാത്തുമ്മയുടെ ആടിന്റെ വിശേഷങ്ങൾ ടീച്ചർ ഒന്ന് വായിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ടീച്ചർ പാഠവായന നടത്തുന്ന സമയത്ത് പാഠപുസ്തകം കയ്യിലെടുക്കണം, ആ പാഠഭാഗം ടീച്ചറിൻ്റെ ഒപ്പം വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, അത് നന്നായിട്ട് മനസ്സിലാക്കുകയും വേണം. എല്ലാവരും ചെയ്യണം.
പാത്തുമ്മയുടെ ആടിൻ്റെ മേട് രാവിലെ തുടങ്ങി. ഏതാണ്ട് 8 മണിയായി കാണും. തലയിലും ദേഹത്തുമെല്ലാം എണ്ണ തേച്ചിട്ട് ലെങ്കോട്ട് കെട്ടി ഞാൻ കസർത്ത് ചെയ്യുകയായിരുന്നു. അപ്പോൾ മുറ്റത്ത് പിള്ളേരുടെ ഒരു ബഹളം കേട്ടു. ഉള്ളാടത്തിപ്പാറു, ഉള്ളാടത്തിപ്പാറു, വാലേ പിടി, വാലേ പിടി. മുള്ളണത് കണ്ടില്ല, മുള്ളണത് കണ്ടില്ല. കൊമ്പേ പിടി, കൊമ്പേ പിടി. എന്താണ് സംഗതി? ഞാൻ ജനാലയിലൂടെ നോക്കി. വലിയ വിശേഷമൊന്നുമില്ല. പാത്തുമ്മയുടെ ആട് അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ മുൻവശം മുഴുവനും തിന്നുകഴിഞ്ഞു. ബാക്കിയുള്ളതിന് പിടികൂടിയിട്ടുണ്ട്. അബി ആടിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. പാത്തുക്കുട്ടി വാലിൽ പിടിച്ച് വലിക്കുകയാണ്. സയ്യിദ് മുഹമ്മദ് കൊമ്പിൽ പിടിച്ചിട്ടുണ്ട്. ആരിഫ അന്തം വിട്ടു നിൽക്കുന്നു. റഷീദും സുബൈദയും മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ തള്ളവിരലുകൾ വായിലിട്ട് നുണഞ്ഞുകൊണ്ട് മുറ്റത്തിരിക്കുകയാണ്. ലൈല ആടിൻ്റെ പള്ളയ്ക്ക് പിടിച്ചുകൊണ്ട് അതിനെ ചീത്ത പറയുന്നു. ഉള്ളാടത്തിപ്പാറു, ഉള്ളാടത്തിപ്പാറു. ഞാൻ തോർത്തു ചുറ്റി മുറിയിൽ നിന്ന് വരാന്തയിൽ കയറി മുറ്റത്തിറങ്ങിച്ചെന്ന് ആടിൻ്റെ ചെവിയിൽ പിടിച്ചിട്ട് അബിയെ വേർപെടുത്തി. അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ മുൻഭാഗം മാത്രമല്ല, ഒരു പോക്കറ്റും ആട് തിന്നു കളഞ്ഞു. സംഗതി അറിഞ്ഞപ്പോൾ പാത്തുമ്മയുടെ ആട് കുറ്റക്കാരിയല്ല. അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ പോക്കറ്റിൽ വെള്ളപ്പം ഉണ്ടായിരുന്നു. ഒന്നവൻ ആടിന് കുറെ കൊടുത്തു. ബാക്കി മുൻവശത്ത് തിരികെയിട്ട് ആടിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് തിന്നാൻ പറഞ്ഞു. ആട് അപ്പവും ഹാഫ് ട്രൗസറിൻ്റെ മുൻവശവും തിന്നു. കീശയിലുള്ളത് കീശയോടെ തിന്നു. അബി പറഞ്ഞു, ബാപ്പ തല്ലു. അത് നേരത്തെ ഓർക്കാൻ വയ്യായിരുന്നോ? തല്ലട്ടെ. തെല്ല് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, പേടിക്കാനില്ലടാ, ആരും പറയുകയില്ല. പാത്തുക്കുട്ടി, ലൈല, സയ്യിദ് മുഹമ്മദ് എന്നിവരോട് രഹസ്യം പാലിക്കാൻ പറഞ്ഞു. ലൈലയോട് മേലിൽ ആരെയും ഉള്ളാടത്തിപ്പാറു എന്ന് വിളിക്കരുതെന്നും ഉപദേശിച്ചു. കസർത്ത് മുഴുമിപ്പിച്ചിട്ട് ഞാൻ നദിയിൽ കുളിക്കാൻ പോകാനൊരുങ്ങി. സയ്യിദ് മുഹമ്മദിനെയും പാത്തുക്കുട്ടിയെയും വിളിച്ചു. അപ്പോൾ അബിയും ലൈലയും കൂടി വന്നു. അവർ ബാപ്പായുടെ കൂടെ കുളിക്കാൻ പോയില്ല, എൻ്റെ കൂടെ കുളിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു. വിശേഷ കാരണമൊന്നുമില്ല. അബിയുടെ സ്ലേറ്റ് പെൻസിൽ ലൈല എടുത്തൊടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി. ഈ കുറ്റത്തിന് അബിയെയും ലൈലയെയും ബാപ്പ കുളിപ്പിക്കാൻ കൊണ്ടുപോയില്ല. പാത്തുക്കുട്ടിക്കും അബിക്കും സ്ലേറ്റ് പെൻസിൽ വാങ്ങിക്കാൻ ഹനീഫ അരയണ കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും മൂവാറ്റുപുഴ ആറ്റിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് കരയ്ക്ക് നിർത്തി. എന്നിട്ട് മുങ്ങാങ്കുഴി ഇട്ടും പതച്ചും അങ്ങനെ കുളിക്കുകയായിരുന്നു. അപ്പോൾ അബിയുടെ ഒരു വിളി കേട്ടു. വലിയ മുത്താപ്പ. ഞാൻ തിരിഞ്ഞു നോക്കി. ആരും വെള്ളത്തിൽ ഇറങ്ങിപ്പോയിട്ടില്ല. ഞാൻ നീന്തി കടവിൽ ചെന്നിട്ട് ചോദിച്ചു, എന്താടാ? അബി പറഞ്ഞു, എനിക്ക് ട്രൗസറില്ല. അവൻ വ്യക്തമാക്കി, നാണം മറയ്ക്കാൻ അവനൊന്നുമില്ല. പരിപൂർണ നഗ്നനായി നാട്ടുവഴിയെ കൂടെ അവൻ എങ്ങനെ പോകും? ഞാൻ ചോദിച്ചു, നീ വന്നതിങ്ങനെയല്ലേ? അതെല്ലാം ശരി, അതൊക്കെ അപ്പോൾ. ഇപ്പോൾ അബി അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരുവനെ കടത്തുവഞ്ചിയിൽ കണ്ടു. അവൻ മുണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അബിയുടെ നാണം മറയ്ക്കാൻ ഞാനൊരു തോർത്തു കൊടുത്തു. അപ്പോൾ പാത്തുക്കുട്ടിക്കും നാണസംബന്ധിയായ ആവശ്യം വന്നു. അവൾക്കും വേണം മുണ്ട്. ഞാൻ കുളി കഴിഞ്ഞ് എൻ്റെ മുണ്ടെടുത്തുടുത്ത് തോർത്തുരിഞ്ഞു നനച്ചു പിഴിഞ്ഞ് തല തുവർത്തിയിട്ട് തോർത്ത് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് പാത്തുക്കുട്ടിയെ ഉടുപ്പിച്ചു. ലൈലയ്ക്കും സയ്യിദ് മുഹമ്മദിനും നാണം തോന്നി തുടങ്ങിയിട്ടില്ല.
ഉണ്ടായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? എൻ്റെ പക്കൽ രണ്ടു മുണ്ടേയുള്ളൂ. പത്തുമ്മയുടെ ആട് എന്ന ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. പത്തുമ്മയുടെ ആട് എന്ന ഈ കഥയെ പറ്റി വൈക്കം മുഹമ്മദ് ബഷീർ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് കേൾക്കാം. ഇതാ വീഡിയോ ശ്രദ്ധിക്കൂ. ഇതാണ് എൻ്റെ വീട്. ഇവിടെ ആരെല്ലാമാണ് താമസമെന്നറിയണ്ടേ? എൻ്റെ ഉമ്മ, എൻ്റെ ഇളയവനായ അബ്ദുൽ ഖാദർ, അവൻ്റെ കെട്ടിയോളായ കുഞ്ഞാനുമ്മ, അവരുടെ ഓമന സന്താനങ്ങളായ പാത്തുക്കുട്ടി, ആരിഫ, സുബൈദ, മുഹമ്മദ് ഹനീഫ, അവൻ്റെ കെട്ടിയോളായ ഐഷ ഉമ്മ, ഹരീഫ് മുഹമ്മദ്, ലൈല, മുഹമ്മദ് റഷീദ്, ഹനീഫയുടെ ഇളയത് ആനുമ്മ, അവളുടെ കെട്ടിയവൻ സുലൈമാൻ, അവരുടെ സന്താനം സെയ്ദ് മുഹമ്മദ്, പിന്നെ ഏറ്റവും ഇളയവനായ അബൂബേക്കർ എന്ന അബു, ഇത്രയും മനുഷ്യർ. പിന്നെ ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേയേറെ പൂച്ചകൾ, അവരെ പേടിച്ച് മച്ചമ്പുറത്തോടി നടക്കുന്ന കാക്കത്തൊള്ളായിരം എലികൾ, കോഴികൾ, പരുന്തുകൾ. ഹേ, ഇതാരുടെ ആട്? ഇതിൻ്റെ കുറവൂടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാണ് നമ്മൾ പാഠവായന നടത്തേണ്ടത്? ടീച്ചർ വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എങ്ങനെയാ പാഠവായന നടത്തേണ്ടത്? ആ ശരിയാണ്, ശരിയാണ്. പാഠം വായിക്കുമ്പോൾ നമ്മൾ ശബ്ദ വ്യതിയാനം വരുത്തി വായിക്കണം. എങ്ങനെയാണ് ശബ്ദ വ്യതിയാനം വരുത്തി വായിക്കണം? എന്താണ് ശബ്ദ വ്യതിയാനം എന്ന് പറഞ്ഞാൽ? എല്ലാം ഒരേ രീതിയിൽ തന്നെ വായിക്കുമ്പോൾ കേൾക്കാൻ ഒരു സുഖമുണ്ടാവില്ല നമുക്ക്. പകരം എന്ത് ചെയ്യണം? വായനക്കിടയിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ആ ചോദ്യം ചോദിക്കുന്ന രീതിയിൽ തന്നെ വായിക്കുക. പിന്നെ എങ്ങനെയാണ് വായിക്കണ്ടേ? ഭാവം വരുത്തി വായിക്കണം. ഭാവം വരുത്തി വായിക്കണം. പിന്നെ വ്യക്തതയോടെ, സ്ഫുടതയോടെ പാഠവായന നടത്തണം. ഈ പറഞ്ഞ രീതിയിലൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ പാഠവായന കേൾക്കാൻ എന്ത് രസമാണെന്നറിയാമോ? ഇനി പാഠം വായിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വായിക്കുമല്ലോ. നമ്മുടെ ഈ പാഠത്തിൽ ഭാഷാ പ്രയോഗങ്ങൾ ഏറെയുണ്ട്. പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന ഈ പാഠത്തിൽ ഭാഷാ പ്രയോഗങ്ങൾ ഏറെയുണ്ട്. ഒന്ന് രണ്ടെണ്ണം ടീച്ചർ നിങ്ങളെ പരിചയപ്പെടുത്താം. ആദ്യത്തേത്, ആടിൻ്റെ മേട്, ആടിൻ്റെ മേട്. രണ്ടാമത്തേത്, കസർത്ത് കാണിക്കുക. ഈ രണ്ട് കാര്യങ്ങളും എവിടെയാ വരുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ആടിൻ്റെ മേട്, ആ രാവിലെ ആടിൻ്റെ മേട് തുടങ്ങി. വൈക്കം മുഹമ്മദ് ബഷീർ പറയാണ്, ഞാൻ രാവിലെ ലങ്കോട്ട് കെട്ടി കസർത്ത് കാണിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ രണ്ട് ഭാഷാ പ്രയോഗങ്ങൾ നമുക്ക് കിട്ടിയില്ലേ? ഇനി അടുത്ത ഭാഷാ പ്രയോഗങ്ങൾ, നമ്മുടെ പാഠഭാഗത്തിൽ വരുന്ന ബാക്കി ഭാഷാ പ്രയോഗങ്ങൾ നിങ്ങൾ സ്വന്തം കണ്ടെത്തണം. പാഠപുസ്തകം നന്നായിട്ട് വായിക്കണം. അതിൽ നിന്നും ഭാഷാ പ്രയോഗങ്ങളായി വരുന്ന ഓരോ വാക്കും നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതണം.
എഴുതിയാൽ മാത്രം മതിയോ? ആ, എഴുതിയിട്ട് നിങ്ങളുടെ ഭാഷ അധ്യാപകന് അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കണം. സമ്മതിച്ചല്ലോ? നമ്മൾ പാത്തുമ്മയുടെ ആട് എന്ന പാഠഭാഗമാണ് ഇപ്പോൾ പരിചയപ്പെട്ടത്. പാത്തുമ്മയുടെ ആട് എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? നിങ്ങൾക്ക് ആരെയാണ് ഏറെ ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ കഥാപാത്രത്തെ ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം? നോട്ട്ബുക്കിലേക്ക് എഴുതുമല്ലോ. അപ്പോൾ മക്കളെ, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തെ പറ്റി നമ്മൾ എഴുതണം എന്ന് ടീച്ചർ പറഞ്ഞു. എങ്ങനെയാണ് ഒരു കഥാപാത്ര നിരൂപണം നടത്തുക? അതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ഒരു കഥാപാത്ര നിരൂപണം നടത്തുമ്പോൾ കഥാപാത്രത്തിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളെയും പറ്റി നമ്മൾ കൃത്യമായിട്ട് എഴുതണം. ആ കഥാപാത്രത്തിൻ്റെ രൂപസവിശേഷതകളും സ്വഭാവ സവിശേഷതകളും ഒക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് എഴുതണം. എന്തുകൊണ്ടാണ് ആ കഥാപാത്രത്തെ നമ്മൾ ഇഷ്ടപ്പെട്ടത് എന്ന് എഴുതണം. ആ കഥാപാത്രത്തിൽ നിന്ന് നമ്മെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് എഴുതണം. ഇത്രയൊക്കെ ആയാൽ ഒരു കഥാപാത്ര നിരൂപണം ആകും. നിങ്ങളെല്ലാവരും കഥാപാത്ര നിരൂപണം നടത്തി ടീച്ചറിന് അയച്ചു കൊടുക്കണം. പാഠം ടീച്ചർ ഒന്ന് വിശദീകരിച്ച് തരാം. ഇതിൽ ബുദ്ധിമുട്ടേറിയ വാക്കുകൾ ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? അധികമൊന്നുമില്ലല്ലേ. ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് അർത്ഥം അറിയാത്തതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിൻ്റെ പദപരിചയത്തിൽ എല്ലാ വാക്കുകളുടെയും ബുദ്ധിമുട്ടുള്ള വാക്കുകളുടെ ഒക്കെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഞാനൊന്ന് വിശദീകരിച്ച് തരാം. ലളിതമായ ഭാഷാ ശൈലിയാണ് ബഷീർ ഈ പാഠഭാഗത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ലങ്കോട്ട് കെട്ടി കസർത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വ്യായാമം ചെയ്യുന്നതിനാണ് അങ്ങനെ പറയുന്നത്. ഈ കളരിപ്പയറ്റുകാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രധാരണം ഉണ്ടല്ലോ, മുണ്ട് താറുടുത്ത് താറുടുക്കുക എന്ന് പറയുന്നത്, അത് തന്നെയാണ് ഇവിടെ ലങ്കോട്ട് കെട്ടി കസർത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുണ്ട് ആ രീതിയിലുടുത്ത് വ്യായാമം ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയ ഏതെങ്കിലും വാക്കുകളുണ്ടോ? ഒന്നുമില്ല അല്ലേ. പുഴയിൽ കുളിക്കാൻ പോകുന്ന രംഗമൊക്കെ എത്ര സുന്ദരമായാണ് വൈക്കം മുഹമ്മദ് ബഷീർ അവതരിപ്പിച്ചിരിക്കുന്നത്. അബിയുടെ ട്രൗസറിന്റെ മുൻഭാഗം ആട് തിന്നുന്നതും ആടിന്റെ കഴുത്തിൽ പിടിച്ച് കുട്ടികളെല്ലാവരും വലിക്കുന്നതും ആടിനെ അബിയുടെ ട്രൗസറിൽ നിന്ന് വേർപെടുത്താൻ നോക്കുന്നതുമൊക്കെ എത്ര സുന്ദരമായ രംഗങ്ങളാണല്ലേ. പിന്നീട് ലൈലയോട് ഉള്ളാടത്തിപ്പാറു എന്ന് ആരെയും വിളിക്കരുത് എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ഉപദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അബിയുടെ
ട്രൗസർ തിന്ന കാര്യമൊന്നും ആരോടും പറയരുതെന്നും വൈക്കം മുഹമ്മദ് ബഷീർ നിർദ്ദേശിക്കുന്നു. പ്രകൃതിയിലെ ജീവജാലങ്ങളെ എല്ലാം വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ കഥകളിൽ ആധാരമാക്കിയിട്ടുണ്ട്, കഥകളിലെ കഥാപാത്രമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ആ കഥയിലും ബഷീർ മറ്റൊന്നിനെ കുറിച്ചുമല്ല പറഞ്ഞിട്ടുള്ളത്. പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കും അവരും ഈ ഭൂമിയുടെ ഭാഗമാണെന്നും അവർക്കെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്നുമാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആ കഥയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പത്തുമ്മയുടെ ആട് എന്ന ഈ കഥയിലും ഈ നോവലിലും ബഷീർ ഗ്രാമീണ ചുറ്റുപാടിലുള്ള ജീവജാലങ്ങളെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. മക്കളെ, നമ്മളെല്ലാവരും താമസിക്കുന്നത് എവിടെയാണ്? നിങ്ങളൊക്കെ എവിടെയാണ് താമസിക്കുന്നത്? ഗ്രാമപ്രദേശങ്ങളിലാണോ അതോ പട്ടണങ്ങളിലോ? ടീച്ചർ ഒരു ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത്. നിങ്ങളൊക്കെ താമസിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാകാം പട്ടണങ്ങളിലാകാം. കൂടുതൽ ആൾക്കാരും ഗ്രാമത്തിൽ നിന്നുള്ളവരായിരിക്കും. എന്താണ് ഒരു ഗ്രാമത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്? കവി പാടിയിട്ടുണ്ട്, എന്താണെന്നറിയാമോ? നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. എന്താ പാടിയത്? ആ പറഞ്ഞേ. ആ ശരിയാണ്, നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ആ നന്മകൾ കൊണ്ട് സമൃദ്ധമായതാണ് ഓരോ നാട്ടിൻപുറങ്ങളും ഗ്രാമപ്രദേശങ്ങളും. ഒരു ഗ്രാമപ്രദേശത്ത് നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ കാണാം? ആ എന്തൊക്കെ കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞേ. ആ ശരിയാണ്, പുഴകളുണ്ടല്ലേ, തോടുകളുണ്ട്, പിന്നെ ആ വാഴത്തോപ്പുകളുണ്ട്, തെങ്ങിൻ തോപ്പുകളുണ്ട്, നദികളുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്? ആ നിരവധി കാഴ്ചകൾ നമുക്ക് ഒരു ഗ്രാമപ്രദേശത്ത് കാണാൻ സാധിക്കുമല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ചിത്രം വരയ്ക്കണം. ഗ്രാമത്തിൻ്റെ ചിത്രം വരച്ചിട്ട് എന്ത് ചെയ്യണം? ആ നിങ്ങളുടെ അധ്യാപകന് അയച്ചു കൊടുക്കണം, നിങ്ങളുടെ കൂട്ടുകാരെ കാണിക്കണം. എന്ത് രസമായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും മടി കാണിക്കാതെ ഗ്രാമപ്രദേശത്തിൻ്റെ ചിത്രം വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഒരു ഗ്രാമത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ കണ്ടല്ലേ, പരിചയപ്പെട്ടല്ലേ. നിങ്ങൾ വരയ്ക്കാനിരിക്കുന്ന ആ ഗ്രാമത്തിൻ്റെ ചിത്രം, ഗ്രാമീണ സ്വഭാവമുള്ള ആ ചിത്രം ഇതുപോലെയാണോ എന്ന് ഒന്ന് നോക്ക്. ടീച്ചർ കാണിക്കുന്ന ഈ ഗ്രാമീണ ചിത്രം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധയോടെ കാണണം. കണ്ടിട്ട് അതേപോലെ സാധിക്കുമെങ്കിൽ വരയ്ക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം രീതിയിൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ നിങ്ങൾ വരയ്ക്കണം. Thank you.
ഗ്രാമപ്രദേശത്തിൻ്റെ സവിശേഷതകൾ നമ്മൾ കണ്ടു. കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഗ്രാമപ്രദേശങ്ങളെപ്പറ്റി, ഗ്രാമത്തിൻ്റെ ഭംഗിയെപ്പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ഗ്രാമഭംഗി എന്ന കവിത? ആർക്കെങ്കിലും വരികൾ അറിയാമോ? ആ ടീച്ചർ കേൾപ്പിക്കാം, ആരും വിഷമിക്കണ്ട കേട്ടോ. എല്ലാവരും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഗ്രാമഭംഗി എന്ന ഈ കവിത വളരെ ശ്രദ്ധയോടെ കേട്ടോളൂ. ടീച്ചർ ഇപ്പോൾ കേൾപ്പിക്കാം. മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു നിന്നി കരയത്തൊരാലസൽ ഗ്രാമഭംഗി. പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരുളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും നീഴിയും കവർന്നു നിന്നി കരയത്തൊരാലസൽ ഗ്രാമഭംഗി. ഇന്ന് നമ്മൾ ഈ പാഠം പഠിച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പരിചയപ്പെട്ടത് ഒന്ന് ഓർമ്മിച്ചു നോക്കൂ. ആ ശരിയാണ്, നമ്മൾ പാത്തുമ്മയുടെ ആട് എന്ന പാഠഭാഗം വായിച്ചു. പിന്നെ എന്താ ചെയ്തത്? അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാഠഭാഗം, ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഏതാണെന്ന് നമ്മൾ കണ്ടെത്തി. അത് എല്ലാവരും നോട്ട് കുറിക്കുകയും ചെയ്യുമല്ലോ. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? പ്രകൃതിയിലെ ജീവജാലങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഗ്രാമീണ സൗന്ദര്യം ഉള്ള ഗ്രാമീണ സൗന്ദര്യത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ബഷീർ തൻ്റെ ഈ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ രചിച്ചത് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെയോ, ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ പഠിച്ചു. കഥാപാത്ര നിരൂപണം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ എല്ലാവരും പാഠഭാഗം നന്നായി വായിക്കുമല്ലോ. വായിച്ച് നിങ്ങളുടെ തന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുമല്ലോ. ഇന്ന് ടീച്ചർ മറ്റൊരു പ്രവർത്തനം നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനം ടീച്ചർ തരാൻ ഉദ്ദേശിക്കുകയാണ്. എന്താണെന്നറിയാമോ? പാത്തുമ്മയുടെ ആട് എന്ന നമ്മൾ പഠിക്കുന്ന ഈ പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം, നിങ്ങൾ ഒരു ചെറിയ നാടകമായോ അല്ലെങ്കിൽ ഒരു മോണോ ആക്റ്റായോ അവതരിപ്പിക്കുമല്ലോ. അപ്പോൾ പാത്തുമ്മയുടെ ആടിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കടക്കാം. പാത്തുമ്മയുടെ ആടിൻ്റെ പുതിയ വിശേഷങ്ങൾ അടുത്ത ക്ലാസ്സിൽ പങ്കുവയ്ക്കാം. ഇന്ന് എല്ലാവർക്കും നന്മകൾ മാത്രം ആശംസിക്കുന്നു. നല്ല
നിമിഷങ്ങൾ ആശംസിക്കുന്നു. എല്ലാവരോടും വിട, ബൈ.